പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ മുഖവരയായി ആറാം ഭാഗത്തിലൂടെ വരുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ ബഹുമാനവും മഹത്വവും അർപ്പിക്കുന്നു. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മത്തായി എഴുതിയ സുവിശേഷം. പഴയ നിയമത്തിലെ വാക്തത്വ മശിഹയായ രാജാവ് യേശു എന്ന ആശയം വ്യക്തമാക്കുകയാണ് ഈ സുവിശേഷം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിറവേറൽ യേശു എന്ന രക്ഷിതാവിൽ സംഭവിച്ചു എന്നും ഈ രക്ഷ ലോകത്തിലാകമാനം ലഭിച്ചു എന്നുമുള്ള സുവാർത്തയാണ് പ്രഘോഷിക്കുന്നത്. യേശുവിനെ ഗോത്രപിതാവായ അബ്രഹാമിന്റെ സന്തതിയായി ചിത്രീകരിച്ചിരിക്കുന്നതിൽ തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണ് സാധിച്ചിരിക്കുന്നത്. യഹൂദൻ യഹൂദനെ കുറിച്ച് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. നിത്യനായ രാജാവായ മശിഹയാണ് യേശു എന്ന് തെളിയിക്കുകയാണ് ഈ സുവിശേഷത്തിന്റെ ലക്ഷ്യം. ഈ സുവിശേഷം ഒരു മശിഹ ശൈലിയിലാണ് രചിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തെ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ ഗ്രന്ഥമായി ഉൾപ്പെടുത്തിയതിന്റെ പിൻപിൽ ചില കാരണങ്ങൾ ഇല്ലാതെയില്ല. ഒന്നാമധ്യായം 1 അബ്രഹാമിന്റെ പുത്രനായ ദാവിദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി, ഈ തുടക്കവും കൂടെ കൂടെയുള്ള പ്രവാചക വാക്യങ്ങളുടെ ഉദാഹരണത്തിലും ഈ സുവിശേഷത്തെ പഴയതും പുതിയതുമായ നിയമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാക്കി തീർക്കുന്നുണ്ട്. യേശുവിന്റെ ജനനം, യേശുവിന്റെ സ്നാനം, പരീക്ഷ, സ്വർഗരാജ്യത്തിന് അനുയോജ്യമായ സ്വഭാവവും ചുമതലകളും ഊന്നിപ്പറയുന്ന ഗിരിപ്രഭാഷണം, യേശുക്രിസ്തുവിന്റെ മർമ്മപ്രധാനമായ 5 പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്. ഗലീലയിലെ ശുശ്രൂഷ, യെരുശലേമിലേക്കുള്ള യാത്ര, ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും പര്യവസാനിക്കുന്ന അന്ത്യ ആഴ്ചയിലെ സംഭവ പരമ്പര എന്നിവയാണ് മത്തായിയിലെ പ്രതിവാദ്യ വിഷയം. പഴയ നിയമ ഉദ്ധരണികളായി 53 നേരിട്ടുള്ള ഉദ്ധരണികളല്ലാതെ 76 സൂചനകളും ഇതിലുണ്ട്. സംഭവങ്ങളെ കാലക്രമമനുസരിച്ചല്ല കൊടുത്തിരിക്കുന്നത്. യേശു ഇസ്രായേലിന്റെ മശിഹയാണെന്നും രാജാവാണെന്നും തെളിയിക്കുന്നു. സ്വർഗരാജ്യം എന്ന പദം ഇതിൽ 32 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മശിഹയെ സംബന്ധിച്ച പ്രത്യാശയുടെ നിറവേറലാണ് യേശുവെന്ന് തെളിയിക്കുവാൻ വേണ്ടി മറ്റേതൊരു പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉള്ളതിലും അധികം ഉദ്ധരണികളും ഏകദേശം 130 പരാമർശങ്ങളും മത്തായി ഉപയോഗിക്കുന്നു. പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകേണ്ടതിന് എന്ന ശ്രദ്ധേയമായ വാചകം കൂടെ കൂടെ ഇതിൽ 9 പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. എന്നാൽ മറ്റു സുവിശേഷങ്ങളിൽ ഇത് കാണുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തു പ്രവാചകന്മാരുടെ പ്രത്യാശ ശിഖരമാണ്. യേശുവിനെ പറ്റി മനുഷ്യപുത്രൻ, യഹോവയുടെ ദാസൻ, ദാവിദിന്റെ പുത്രൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ ഈ പുസ്തകത്തിൽ കാണാം. പ്രധാന വാക്യം 5:17, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. 16:18 18:17 യേശു സഭ എന്ന പദം പറഞ്ഞിരിക്കുന്നത്. പ്രധാന വ്യക്തികൾ യേശു, മറിയ, ജോസഫ്, സ്നാപക യോഹനൻ, മതാ നേതാക്കൾ കയ്യഫാവ്, പീലാത്തോസ്, മതളകാരത്തി, മറിയം, യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നിവരാണ്. 50 ഇടയ്ക്ക് അൽഫായുടെ മകനായ ലേവി എന്ന് മറുപേരുള്ള മത്തായി റോമാ ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന യഹൂദനായ ഒരു ചുങ്കക്കാരനായ പരീശനായിരുന്നു ഇത് എഴുതിയത്. മത്തായി എന്ന പേരിനർത്ഥം ദൈവത്തിൻ്റെ ധാനം എന്നാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു മത്തായി എന്ന് 9:9 വാക്യത്തിലും 10:3 കാണാം. മത്തായി യഹൂദിയിൽ 15 പ്രസംഗിച്ച ശേഷം എത്യോപ്യയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോയി എന്ന് കരുതുന്നു. മർക്കോസിലോ ലൂക്കോസിലോ യോഹന്നാനിലോ കാണാത്തതായ 5 ഭാഗങ്ങളുള്ളതായ 31 ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ കാണാം. 1 ശൈശവത്തിലെ 4 സംഭവങ്ങൾ, അതിൽ 1 വിദ്വാന്മാരുടെ സന്ദർശനം 2:1 1:15 വരെ, 2
കൂട്ടക്കൊല. രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം മുതൽ പതിനെട്ടാമത്തെ വാക്യം വരെ. മൂന്ന്, മിശ്രമയിലേക്ക് ഓടിപ്പോക്ക്, രണ്ടാമത്തെ അധികാരം 13-15. നാല്, മടങ്ങിവരവ്, രണ്ടാമത്തെ അധികാരം 19-23 നമുക്ക് കാണുവാൻ കഴിയും. രണ്ട്, 10 കൽപ്പനകൾ. ഒന്ന്, കളകൾ, 13-24-30. രണ്ട്, മറച്ചുവെച്ച നിധി, 13-44. മൂന്ന്, മുത്ത്, 13:45. നാല്, വല, 13-47. അഞ്ച്, കരുണ ഇല്ലാത്ത ദാസൻ, 18:23-35. ആറ്, മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ, 20:1-16. ഏഴ്, രണ്ട് പുത്രന്മാർ, 21:28-32 വാക്യങ്ങൾ. എട്ട്, കല്യാണ സത്യ, 22:1-14. ഒൻപത്, 10 കന്യകമാർ, 25:1-13. പത്ത്, താലന്തുകൾ, 25:14-30 വാക്യങ്ങൾ. രണ്ട് അത്ഭുതങ്ങൾ. ഒന്ന്, 17:24-27 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് കടലിൽ നിന്ന് ചൂണ്ടയിട്ട് മീനിന്റെ വായിൽ ഇരിക്കുന്ന ചതുർവമ്പ പണം പത്രോസ് എടുത്ത് കരം അടയ്ക്കുന്നതായ അത്ഭുതം. രണ്ട്, 20:30-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് പുത്ര ഞങ്ങളുടെ കണ്ണ് തോന്നുമാറാകണമേ എന്ന് രണ്ട് കുരുടന്റെ നിലവിളിയുടെ നടുവിൽ യേശു കണ്ണുകളെ തൊട്ട് കണ്ണുകൾ തുറക്കുന്നതായ അത്ഭുതം. നാല്, 9 പ്രഭാഷണങ്ങൾ മറ്റു സുവിശേഷങ്ങളില്ലാത്ത ഇതിൽ കാണാൻ കഴിയും. അഞ്ച്, 6 കഷ്ടാനുഭവ സംഭവങ്ങൾ. ഇങ്ങനെ 31 ഭാഗങ്ങളായിട്ടാണ് മറ്റു സുവിശേഷങ്ങളില്ലാത്തതായ കാര്യാദികൾ മത്തായി വിവരിക്കുന്നത്. വേദപുസ്തകത്തിലെ 40-ാമത്തെയും പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകവും 28 അധ്യായങ്ങളും 1071 വാക്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഉയരത്തിൽ നിന്നും കേട്ട രണ്ട് ദൈവശബ്ദം ഇതിലുണ്ട്. ഒന്ന്, 3:17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം. 2:17-5, പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിലനിട്ടിട്ട് മേഘങ്ങളിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവികൊടുപ്പിൻ എന്ന ഒരു ശബ്ദം ഉണ്ടായി. ക്രിസ്തു ദൈവത്താൽ ഐക്യപ്പെട്ടവനാകയാൽ നമ്മുടെ ജീവിതത്തെ ധൈര്യമായി അവനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ രാജാവും രക്ഷകനും മശിഹയുമായി വന്ന അവനാകയാൽ നമ്മൾ തന്നെയും നമുക്കുള്ളതും സമ്പൂർണമായി സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് സർവദാ യോഗ്യനാണ്. ഗോഡ് ബ്ലസ് യു.